നമസ്കാരം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയില്ല എന്നാൽ അർപ്പണ ബുദ്ധിയോടുകൂടി ജീവിതത്തിനെ നയിക്കുന്ന യാതൊരാൾക്കും ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് പല മഹാന്മാരുടെയും ഉപദേശം ഇത്തരത്തിലുള്ള ആശയങ്ങളെ മുൻനിർത്തി തങ്ങളുടെ ജീവിത നൗക തുഴഞ്ഞു പോകുന്നവരാണ് ധന്യമായ ജീവിതത്തിന്റെ ഉടമകൾ ത്തെ വിശിഷ്ട അതിഥി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര വിഭാഗം മുൻ മേധാവിയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ നെയ്യാറ്റിൻകര നെയ്യാറ്റൻകര താലൂക്കിൽ ആനാവൂരിൽ കോരണംകോട് എന്ന സ്ഥലത്ത് മനോഹരമായ ഗ്രാമത്തിൽ ശ്രീ വി കാർത്തികേയൻ നായർ ജനിച്ചു അസാധാരണമായ പ്രതിഭയും നിരന്തരമായ കർമാനുഷ്ഠാനവും കൊണ്ട് കേരളീയ സാംസ്കാരിക മണ്ഡലത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ചരിത്ര കലോപാസകനാണ് പ്രൊഫസർ വി കാർത്തികേയൻ നായർ സാഹിത്യരംഗത്തെ ഈ അഗ്രഗാമിയുടെ വൈജ്ഞാനിക രംഗത്തെ വിലപ്പെട്ട സംഭാവനകൾ എന്നും ഓർക്കപ്പെടേണ്ടവയുമാണ് തികച്ചും തനതായ തീവ്ര ശ്രമത്തിലൂടെ ജീവിതത്തിലെ ഓരോ പടവുകളും ചവിട്ടിക്കയറിയാണ് പ്രൊഫസർ വി കാർത്തികേയൻ നായർ സേവനത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തി എന്നതാണ് ഈ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത സർ ധന്യ ജീവിതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം അങ്ങയുടെ ധന്യമായ ഈ ജീവിതത്തിനെ കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കാം നോക്കൂ ചുറ്റും എത്ര ശാന്തസുന്ദരമായ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയോര ഗ്രാമം ഈ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ ബാല്യകാലം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ റോഡ് ഗതാഗതമൊന്നുമില്ല നടന്നു വേണം പോകാനായിട്ട് ഇതൊരു രണ്ട് മലകളുടെ നടുക്ക് കിടക്കുന്ന ഇടുങ്ങിയ ഒരു ഗ്രാമമാണ് ആ ഇടുങ്ങിയ ഗ്രാമമായതുകൊണ്ട് തന്നെ വളരെ അകല ചെന്ന് മാത്രമേ വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യമുണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം നടന്നാണ് ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ അത് ആനാവൂർ ഗവൺമെൻറ് സ്കൂളായിരുന്നു പണ്ടൊരു ആശാൻ പള്ളിക്കൂടമായിട്ട് തുടങ്ങി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സർ സി പി ദിവാൻ ആയിരിക്കുമ്പോൾ പറസാക്കിയ ഒരു പ്രൈമറി വിദ്യാഭ്യാസ നിയമം ഉണ്ടായിരുന്നു ആ നിയമത്തിൻ്റെ ബലത്തിലാണ് ആ സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് അക്ഷരം തുടങ്ങിയത് എൻ്റെ പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരായവട്ടം ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് ഹൈസ്കൂളായത് അതിനുമുമ്പേ പ്രൈമറി സ്കൂളായിട്ട് തുടങ്ങിയതായിരുന്നു അവിടുന്ന് ആണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഏതാണ്ട് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി എട്ട് വരെ അതിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറുപത്തഞ്ചിൽ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം അന്ന് ക്ലാസ് മുറിയിൽ അധ്യാപകർ ചർച്ച ചെയ്യുമായിരുന്നു അതിനെക്കുറിച്ച് പറയുമായിരുന്നു അപ്പോൾ ഇന്ത്യയെക്കുറിച്ചും പാകിസ്ഥാനെക്കുറിച്ചും ഒക്കെ അറിയാൻ വിഭജനത്തെക്കുറിച്ചറിയാൻ അറിയാനൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമാണ് എന്നെ സഹായിച്ചത് അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ നടന്നാണ് പോയത് ഇവിടുന്ന് ആറ് മൈൽ നടന്നാലേ മാരായമുട്ടത്തെത്തും ആറ് മൈലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒൻപത് കിലോമീറ്റർ രാവിലെ ഒരു ആറ് മൈൽ ഉച്ചയ്ക്ക് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു മൈൽ പൊതിച്ചോറും കെട്ടിയിട്ടാണ് പോവുക വാഴയില വാട്ടി അതിലാണ് ചോറ് കെട്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ എഴുപത്തി മൂന്ന് വരെ ഇവിടം കേന്ദ്രീകരിച്ചാണ് എൻ്റെ വിദ്യാഭ്യാസം അപ്പോൾ കോളേജ് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വെച്ച് വായിക്കുന്ന ഞാൻ ഈ വീട്ടിൽ വെച്ചായിരുന്നു ഇവിടെ കിടന്നുകൊണ്ടാണ് ലോകചരിത്രം ബ്രിട്ടീഷ് ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം വിശ്വപ്രസിദ്ധമായ നോവലുകൾ അത് പരിഭാഷപ്പെടുത്തിയവൾപ്പെടെയുള്ള ഇപ്പോൾ ബംഗാളി നോവലുകൾ അല്ലെങ്കിൽ മറാത്തി നോവലുകൾ അതേപോലെ പാശ്ചാത്യ നോവൽ വിറ്റർ യുഗോയുടെയോ മോപ്പസാങ്ങിൻ്റെയോ ഹെമിങ് വേയുടെയൊക്കെ നോവലുകളും കഥകളുമൊക്കെ വായിക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു ഒരു ഇടുങ്ങിയ ഗ്രാമത്തിൽ നിന്ന് ഈ മതിലിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞ മലകൾ നിർമ്മിച്ച മതിലിനപ്പുറത്തേക്ക് ലോകം കാണാൻ എന്നെ സഹായിച്ചത് ഇവിടുത്തെ പുസ്തകങ്ങളാണ് ഈ വീട്ടിൽ നിന്നാണ് ഞാൻ പടിയിറങ്ങിപ്പോയി വിദ്യാഭ്യാസം തുടങ്ങുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ വീട് എന്റെ ഇരുന്ന് എന്റെ സ്വപ്നങ്ങൾക്കും എന്റെ വിചാര വികാരങ്ങൾക്കും ഒക്കെ പിന്നെ സാക്ഷിയായ വീടാണ് ഇതിന്റെ തൊട്ടു മുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടന്ന ഒരു സുപ്രസിദ്ധമായ സമരം അരങ്ങേറുന്നത് കർഷക തൊഴിലാളികൾ അൻപത് പൈസ ആയിരുന്ന കൂലി അതായത് എട്ടെണ്ണയായിരുന്ന കൂലി ഒരു രൂപയാകണം എന്ന ആവശ്യത്തോടു കൂടി സമരം ചെയ്തതാണ് അന്ന് പറഞ്ഞു കേട്ടൊരു വാക്കാണ് പുലയർ ലഹള ആ പുലയർ ലഹളയാണ് പിന്നീട് ഞാൻ അയ്യങ്കാളിയെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ഇടയാക്കിയതും അയ്യങ്കാളിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ തീരുമാനിച്ചതും അങ്ങനെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ മാസം അതായത് ഇടവപ്പാതി മാസത്തിൽ നടന്ന ആ സമരം വലിയ അല്ലെങ്കിൽ വലിയ പ്രതിഷേധവും വലിയ ആശങ്ക ആശങ്കയും നാട്ടിലുണ്ടാക്കി പോലീസുകാരത് അടിച്ചമർത്തി സമരം തൽക്കാലത്തേക്ക് പരാജയപ്പെട്ടു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പം അറുപത് കൊല്ലത്തിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർഷക തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കിട്ടുന്നു അവർക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളായിരുന്നു അപ്പോൾ അഭ്യസ്തവിദ്യനായ എനിക്ക് വാസ്തവത്തിൽ വെളിച്ചം തന്നത് നിരക്ഷരായ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത കർഷക തൊഴിലാളികൾ നടത്തിയ സമരമാണ് അതിന് നേതൃത്വം കൊടുത്ത മറ്റൊരു നിരക്ഷരനായ അയ്യങ്കാളിയായിരുന്നു സാറിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇനി കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവിടുത്തെ അധ്യാപകരെ കുറിച്ച് കോളേജ് വിദ്യാഭ്യാസം തന്നെ വെച്ചായിരുന്നു വീട്ടിൽ നിന്ന് എട്ട് മൈൽ നടന്ന് വെച്ചാൽ പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് വാഴയിൽ പൊതിഞ്ഞ ചോറും തേങ്ങ ചമ്മന്തിയും കൂടെ കൊണ്ട് നടന്നുള്ള യാത്രയായിരുന്നു ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരുമിച്ച് നടക്കാനായിട്ട് പല ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അന്ന് പ്രീ ഡിഗ്രിയാണ് ഇന്നത്തെ ഹയർ സെക്കൻഡറിയുടെ പഴയ ഞാൻ അഞ്ചു വർഷം പഠിച്ച കോളേജാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തി മൂന്ന് വരെ അറുപത്തിയെട്ട് എഴുപത് കാലം പ്രീ ഡിഗ്രിയുടെയും എഴുപത് എഴുപത്തി മൂന്ന് കാലം ഡിഗ്രിയുടെയും അറുപത്തെട്ട് എഴുപത് കാലത്ത് ഞാനിവിടെ പഠിക്കുമ്പോൾ പ്രിൻസിപ്പലായിരുന്നു എൻ ചന്ദ്രശേഖരൻ നായർ പ്രഗത്ഭരന്മാരായ അധ്യാപകരായിരുന്നു ഇവിടെ നിന്നുണ്ടായിരുന്നത് ഞാൻ മലയാളത്തിലെ ജി ഗോപാലകൃഷ്ണൻ സാറ് ഒരു അച്യുത വാര്യൻ സാറ് പിന്നെ എസ് വി വേണുഗോപൻ നായർ സാർ ഈ നാട്ടുകാരൻ തന്നെയാണ് കഥാകാരനാണ് തെക്കൻ പ്രദേശത്തെ വായ്മൊഴി വഴക്കത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് വേണുഗോപൻ സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാർത്തികൻ കളി പഠിച്ചു ആ കാലത്ത് ഞാനവിടെ അധ്യാപകനായിരുന്നു ഞാൻ നമ്മളൊരു ശിഷ്യനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അത് കഴിഞ്ഞ് കാർത്തികൻ പഠനമൊക്കെ കഴിഞ്ഞ് കോളേജ് അധ്യാപകനായി അപ്പോൾ ഞങ്ങളൊരാളായാലും പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നി പിന്നെ കാണുന്നത് എ കെ ജി സിറ്റിയുടെ നേതാവ് നേതാവെന്നുള്ള എന്ന് അപ്പോൾ നമ്മുടെ ഒരാൾ ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടനയാണ് ഞങ്ങൾ ഈ കെ ജി സിറ്റി ആയാലും എ കെ പി സിറ്റി ആയാലും അധ്യാപകൻ്റെ സംഘടനയാണല്ലോ അപ്പോൾ അതിനുവേണ്ടി സമരം ചെയ്യുന്ന ഒരാൾ എൻ്റെ ശിഷ്യനാണെന്നുള്ളത് സമരത്തെ സമരം എൻ്റെ ഒരു പ്രത്യേകിച്ച് അഭിമാനത്തിന് കാരണമായിട്ടുണ്ട് ഞാനും കാർത്തികേയൻ സാറിനെ പോലെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കോളേജിൽ മറ്റൊരു കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നത് ആ വർഷം പോലെ കാർത്തികേയൻ സാറിൻ്റെ എനിക്ക് ഒരു മൂന്ന് നാല് പരിപാടികൾക്കായിട്ട് സാർ വരുന്നുണ്ട് സാറിൻ്റെ ഒരു നിരന്തര സാന്നിധ്യം നിരന്തര സാമീപ്യം ഇടപെടൽ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ സാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സാറുമായിട്ട് പരിചയപ്പെടാനും കൂടുതൽ അടുക്കാൻ കഴിഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ആ മാതൃസ്ഥാപനത്തോട് കാണിക്കുന്ന ആ ഒരു കൂറും കടപ്പാടും അത് തീർച്ചയായിട്ടും ശ്ലാഘനീയം തന്നെയാണ് സർ അങ്ങ് ബിരുദം നേടിയത് ധനുവച്ചപുരം എൻ എസ് എസ് കോളേജിൽ നിന്നാണ് അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി അതിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ എഴുപത്തി മൂന്നിലാണ് ധനവചുരം കോളേജിൽ നിന്ന് ബി എ ഹിസ്റ്ററി പാസ്സാകുന്നത് അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പല കോളേജിലും പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു പക്ഷേ അത് കിട്ടിയത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് അതൊരു മഹാഭാഗ്യമാണ് കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനമാണ് അത് നമ്മുടെ മെറിറ്റ് മാത്രമല്ല ഈ മഹത്തായ കോളേജിൽ പഠിക്കുക എന്നുള്ളൊരു അനുഭവമാണ് ഞാൻ എഴുപത്തി മൂന്ന് എഴുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഇവിടെ വിദ്യാർത്ഥിയായിരുന്നത് രണ്ട് കൊല്ലം എം എ വിദ്യാർത്ഥി അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനഞ്ച് കൊല്ലം ഞാനിവിടെ അധ്യാപകനായിരുന്നു അപ്പോൾ മൊത്തം എനിക്ക് ഈ കോളേജുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതൊന്നും പതിനേഴ് വർഷമാണ് രണ്ട് കൊല്ലം ബിരുദാനന്തര വിദ്യാർത്ഥി എന്നുള്ളതയ്ക്കും രണ്ട് പതിനഞ്ച് കൊല്ലം അധ്യാപകനെന്നുള്ള നിലയ്ക്കും അത് ഓർക്കുമ്പോൾ വളരെ പിന്നെ നൂറ്റി അൻപത് കൊല്ലം പഴക്കമുള്ള ഒരു കോളേജിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പഠിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ഒരു പ്രത്യേകത എഴുപത്തഞ്ച് നവംബർ ആകുമ്പോഴേക്കും എനിക്ക് ലോ കോളേജ് വിദ്യാർത്ഥി ഞാൻ എഴുപത്തി എട്ട് ആകുമ്പോഴേക്കും ബിരുദ ലോ കോളേജിൽ നിന്ന് ബിരുദാരിയായിട്ട് പുറം എൽ എൽ ബി ബിരുദാരിയായി പുറത്തിറങ്ങുന്നു പക്ഷേ തൊട്ടടുത്ത വർഷം എനിക്ക് കോളേജ് ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി ഈ കോളേജിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് നൂറ്റി അൻപത് കൊല്ലാത്ത ചരിത്രമെന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ തിരു കൊച്ചിയുടെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒക്കെ അഭിമാനകരമായ കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അഞ്ച് വർഷക്കാലം ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയാവുന്ന കെ ആർ നാരായണൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം ഇവിടുന്ന് ഇംഗ്ലീഷ് എം എക്ക് പഠിക്കാൻ വന്നിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് അധ്യാപനായിട്ട് ജോലി കൊടുത്തില്ല കാരണം അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഒരു നയമനുസരിച്ച് പിന്നോക്ക ജാതിക്കാർക്ക് ജോലി കൊടുക്കൂലായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി പാരിശർ ജി പിള്ള അല്ലെങ്കിൽ സ്വദേശാബന് രാമകൃഷ്ണ പിള്ള കെ ആർ നാരായണൻ അങ്ങനെയുള്ള ഉന്നത ശീർഷന്മാരായ ആൾക്കാർ പഠിച്ചിരുന്ന ഒരു കോളേജിൻ്റെ അങ്കണത്തിലൂടെ നടക്കാൻ അനുവാദം കിട്ടി അവസരം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ കോളേജിൻ്റെ ഓരോ മണൽത്തിരിക്കും നൂറ് നൂറ് കഥകൾ പറയാനുണ്ടാവും പ്രഗത്ഭന്മാർ നടന്നു പോയതാണ് എത്രയെത്ര സമരങ്ങൾക്ക് വേദിയായ കോളേജ് എത്രയോ കാരണം സർക്കാരിൻ്റെ പല നയങ്ങളെയും തിരുത്തി കുറിക്കാനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ കൃഷ്ണയെ കൃഷ്ണയെപ്പോലും വിഷ്ണവളെ പോലുള്ള സാഹിത്യ വിശാരദന്മാർ ഒ എൻ വി കുറുപ്പ് വിഷ്ണുനാരായണൂതിരി അങ്ങനെ തുടങ്ങിയ മലയാള ഭാഷയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയവർ അയ്യപ്പ മണിക്കന് സാർ ഇവിടെ വിദ്യാ ഇവിടെ അധ്യാപകനായിരുന്നതിന് അദ്ദേഹം സർവകലാശാലയിലേക്ക് പോകുന്നത് ശ്രീനി ശ്രീനിവാസൻ സാറ് എന്ന പേരിൽ നോവൽ എഴുതുന്ന ശ്രീനിവാസ സാറ് ഹൃദയകുമാരി ടീച്ചർ എക്കാലത്തെയും പ്രഗത്ഭയായ അധ്യാപികയായിരുന്നു അതേപോലെ പിന്നെ കുമാരവുള്ള സാർ ജി കുമാരവുള്ള സാർ ഇവിടുത്തെ അധ്യാപകനായിരുന്നു അപ്പം അങ്ങനെയുള്ള അധ്യാപകർ നടന്നു നീങ്ങിയ വരാന്തകൾ ഈ മുറ്റം എത്രയെത്ര അനുഭവങ്ങൾ എന്നെ ഞാനാക്കി മാറ്റിയ എനിക്കെന്തെങ്കിലും ധൈക്ഷണികമായിട്ടോ ബൗദ്ധികമായിട്ടോ എന്തെങ്കിലും ശേഷി ഉണ്ടായെങ്കിൽ അത് ഈ കോളേജിൻ്റെ അങ്കണമാണ് ഇതെൻ്റെ തട്ടകമാണ് എന്നെ ഞാനാക്കിയ ഈ കലാലയത്തിനോട് ഞാൻ ശിരസ്കനായി ഞാൻ എന്റെ വന്ദനം അറിയിക്കുന്നു ഉന്നതനായൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ പ്രവർത്തിച്ച മണ്ഡലങ്ങളിലെല്ലാം തൻ്റെ വൈഭവം പ്രകടിപ്പിക്കുവാനും സഹപ്രവർത്തകരുടെ സ്നേഹം ആർജിക്കുവാനും പ്രൊഫസർ കാർത്തികേയൻ നായർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള പരമാർത്ഥം അഭിനന്ദനീയ അർഹമാണ് ഇനി ഔദ്യോഗിക ജീവിതത്തിലേക്ക് എന്നാണ് സാറ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അമരക്കാരനായി ചുമതലയേറ്റത് ഔദ്യോഗിക ജീവിതം ഞാൻ ഇവിടെയല്ലേ ആരംഭിക്കുന്നത് അത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നവംബറിലാണ് ഞാനവിടെ കാലുകുത്തുന്നത് തുടർന്ന് കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ ഞാൻ ജോലി ചെയ്തു ചരിത്രാധ്യാപകനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ അധ്യാപകനായിരിക്കുമ്പോഴാണ് ഹയർ സെക്കൻഡറി വകുപ്പിൽ എനിക്ക് ഡയറക്ടറായിട്ട് നിയമനം കിട്ടുന്നു രണ്ടായിരത്തി ആറിൽ രണ്ട് വർഷം ഞാനവിടെ പ്രവർത്തിച്ചു അത് മറ്റൊരു അനുഭവമാണ് ഹയർ സെക്കൻഡറി ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രവേശനത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്ന ഏകജാലക പ്രവേശന സമ്പ്രദായം നടപ്പിലാക്കി എന്നുള്ളതാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട എം എ ബേബി ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് സർ അങ്ങ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റതിന് ശേഷം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം കാരണം ഒരുപാട് ഇതിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങി വായിക്കുകയും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചത് അന്ന് മുഖ്യമന്ത്രി ഇ എം എസ് അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയുടെ ചെയർമാൻ അന്നും ഇന്നും ഡയറക്ടറായിട്ട് പണ്ഡിതനെ വയ്ക്കും ആദ്യത്തെ പണ്ഡിതൻ കൃഷ്ണവാര്യർ അപ്പോൾ ഇ എം എസും എൻ വി കൃഷ്ണവാര്യരും കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം അവർക്ക് പുസ്തക പ്രസിദ്ധീകരണത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചുമുള്ള സങ്കല്പമാണ് ഈ സ്ഥാപനം സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന വൈജ്ഞാനിക വിഷയങ്ങളിൽ മലയാളത്തിൽ നല്ല ഗ്രന്ഥങ്ങളുണ്ടാവണം ഉത്തമ ഗ്രന്ഥങ്ങളുണ്ടാവണം അതിനു പറ്റിയ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് മലയാളത്തിൽ പുസ്തകം ഉണ്ടാക്കണം എഴുത്തുകാരെ കണ്ടുപിടിക്കണം ഇതായിരുന്നു ദൗത്യം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കൃഷ്ണ വരുന്നത് ആദ്യകാലത്ത് കുറേ നല്ല പുസ്തകങ്ങൾ ഇറങ്ങി ശാസ്ത്ര പുസ്തകങ്ങൾ ഇറങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയാം ഒരു ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷണപ്പെടുത്തണം ഇത് രണ്ട് ഈ ഇംഗ്ലീഷ് പുസ്തകം മലയാള പുസ്തകം ഇത് നടക്കു നിൽക്കുന്നൊരു ഏതാ അത് നിഘണ്ഡുവാണ് അപ്പോൾ ഒന്നാം തരം നിഘണ്ടുക്കളുണ്ടാവണം എന്നു മാത്രമല്ല നിഖണ്ടുവിനപ്പുറത്തേക്ക് പോകുന്ന ഗ്ലോസറികൾ അതായത് ഒരുതരം ഈ ശബ്ദാവലികൾ അങ്ങനെ ഉണ്ടാക്കണം ആദ്യകാലത്ത് അതായിരുന്നു കൃഷ്ണഭാര് സാർ ചെയ്തു വച്ചത് അദ്ദേഹം ചെയ്തു വെച്ച അടിത്തറയിലാണ് ഇപ്പോഴും ട്രാൻസ്ലേഷൻ നിൽക്കുന്നത് പരിഭാഷ നിൽക്കുന്ന ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തില ധാരാളം മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു സ്ഥാപനമാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ആരുടെയൊക്കെയാണ് ഒന്ന് ഒ എൻ വി കാവ്യ സംസ്കൃതി മറ്റൊന്ന് എ ആറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഇറക്കിയ ഒരു പ്രധാനപ്പെട്ട പുസ്തക പരമ്പര എന്ന് പറയുന്നത് പ്രസിദ്ധ ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് നേതൃത്വം നൽകിയ അലിഗർ ഹിസ്റ്റോറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടന ഇറക്കിയ പത്ത് മുപ്പത്താറ് വാല്യങ്ങളുള്ള പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നൊരു പരമ്പരയുണ്ട് അതിൻ്റെ പര പരിഭാഷാവകാശം ഞങ്ങൾ വാങ്ങിയിട്ട് ഭാരത ജനചരിത്രം എന്ന പേരിൽ ഒരുപാട് ബാല്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് ബാല്യങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചു അടുത്തൊരു നാല് വാല്യം കൂടെ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റും മറ്റൊന്ന് കേരളം ഏറെ അഭിമാനിക്കുന്നതാണ് നമ്മൾ പുരോഗമനവാദികളാണ് പുരോഗമനക്കാരാണ് ശരിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം പുരോഗമന സാഹിത്യമാണ് ആദ്യ നോവൽ ഉണ്ടാകുന്ന മറാത്തി ഭാഷയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ പിന്നെ ബംഗാളിയിൽ പിന്നെ ഹിന്ദിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലോ മറ്റോ ആണ് അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലത മലയാളത്തിൽ വരുന്നത് എൺപത്തി എട്ടായപ്പോഴേ എൺപത്തൊമ്പതായപ്പോഴേക്കും ഇന്ദുലേഖ വന്നു പിന്നെ കുറേ അധികം സാഹിത്യകൃതികൾ ഉണ്ടായി ഇതൊക്കെ പുരോഗമന സാഹിത്യമാണ് പക്ഷേ സമഗ്രമായൊരു ചരിത്രം ഇതേവരെ എഴുതിയിട്ടില്ല അതുകൊണ്ട് ഒരു ഒരാറു വാല്യങ്ങളിലായിട്ട് ഇന്ത്യയിലെ കേരളത്തിലെ പുരോഗമന കലാ സാഹിത്യ ചരിത്രം ഞങ്ങൾ എഴുതുകയാണ് അതിൽ ഒന്നാം വല്യം പൂർണ്ണമായിട്ടും അഖിലേന്ത്യാ പരിപ്രേക്ഷ്യമാണ് അതിന് അതിലെന്ത് സംഘടനയുണ്ടായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു നെഹ്റു ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജിയിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ കൂടി ജന്മം കൊടുത്തതാണ് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ അത് കേരളത്തിൽ വരുമ്പോൾ ജീവൽ സാഹിത്യവും പിന്നെ പുരോഗമന സാഹിത്യമായി മാറുന്നു അതിൻ്റെ ചരിത്രം ആറ് വാല്യങ്ങളായിട്ട് ഞങ്ങൾ ഇറക്കുന്നു രണ്ട് ഇപ്പോൾ ബാല്യവും തയ്യാറായിട്ടുണ്ട് സർ അങ്ങ് ആരോഗ്യ ആരോഗ്യശാസ്ത്രത്തിനെക്കുറിച്ച് ഒരു ലഘു വിജ്ഞാനകോശം പ്രസിദ്ധീകരിക്കുമെന്ന് കേട്ടു അതിനെക്കുറിച്ചൊന്ന് പറയാമോ കേരളീയർ ആരോഗ്യകാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നവരാണ് അതുകൊണ്ടാണിപ്പോൾ ഒരു നീപ്പ വൈറസ് വന്നപ്പോൾ അല്ലെങ്കിൽ വേറൊരു പിന്നെ എലിപ്പനി വന്നപ്പോൾ നമ്മൾ സങ്കീർണത നമ്മൾ ചടിപൊടി സർക്കാർ തന്നെ ചാടിപ്പണിഞ്ഞടിയിരിക്കുകയാണ് നമ്മുടെ ആശുപത്രികളെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു അപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ച ശരിയായ ധാരണകൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ആരോഗ്യ പുസ്തക കോർണർ നമുക്കുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ത്യയിലെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ചേരുന്ന സംഘമാണ് അതുപോലെ ഞങ്ങളൊരു ആരോഗ്യ ലഘുവിജ്ഞാന കോശം ഇറക്കാൻ പോകുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ബാലകൃഷ്ണൻ വല്ലത്തെന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടർ പണ്ട് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ ഫയർ ഇൻ ദ ബെല്ലി എന്നൊരു പുസ്തകമുണ്ട് ഫയർ ഇൻ ദ ബെല്ലി അദ്ദേഹം ഈ യുറോളേജിലേക്ക് ആളായിരുന്നു ഉദരരോഗ സംബന്ധമായ ചികിത്സ നടത്തുന്ന ആളായിരുന്നു ഏറ്റവും നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം മറ്റൊരു പ്രഗത്ഭ ഡോക്ടറായ ഡോക്ടർ ഉമാദത്തൻ പരിഭാഷപ്പെടുത്തി ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്ന ആരോഗ്യശ്വാസവും നമ്മൾ മെച്ചപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ അതൊക്കെയാണ് പദ്ധതികൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ ആദ്യം എന്നൊരു ലേഖകനാക്കി കേരളത്തിലെ ഏറ്റവും ഒരു വാരികയിൽ എഴുതിക്കാൻ പ്രേരിപ്പിച്ചത് പിന്നെ വാര്യസാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി തീയതി വെച്ച് അച്ചടിച്ച മാതൃഭൂമി ആഴ്ച ലേഖനം വന്നിട്ടുണ്ട് യക്ഷഗാനം എന്നാണ് ഞാൻ ആദ്യം കൈവച്ച ഒരു പ്രധാനപ്പെട്ട പരിഭാഷയാണ് ഇന്ത്യാചരിത്രത്തിൻ്റെ പഠനത്തിൽ രചനയിലും വഴിത്തിരിവുണ്ടാക്കിയ ദാമോദർ ധർമാനന്ദ് കോസാമ്പി എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട് അദ്ദേഹം ചരിത്രകാരനല്ല ബേസിക്കലി അദ്ദേഹം ഒരു മാത്തമറ്റീഷ്യനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചയാളാണ് കൊസാമ്പി ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുസ്തകമാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആ പുസ്തകം ഒഴികെ മറ്റു പലതും മലയാളത്തിൽ വന്നു ഇത് വന്നില്ല പിന്നെ അന്വേഷണം പറഞ്ഞത് കൈവയ്ക്കാൻ പ്രയാസമാണ് കാരണം തർജ്ജമ പ്രഭാഷണം അത് ഞാൻ കീറി അങ്ങ് കൈവച്ചു ഒരു സാഹസം അത് ഞാൻ ഇന്ത്യാ ചരിത്ര പഠനത്തിനൊരു മുഖപുര എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി മറ്റൊന്ന് മാർസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മാർസ് ആനുഷംഗിക പരാമർശം നടത്തി വിട്ട് ചില മേഖലകളെ പുഷ്ടിപ്പെടുത്തി കൂടുതൽ സംഭാവന നൽകിയ ആണായിരുന്നു ഇറ്റലിക്കാരനായ അന്റോണിയോ ഗ്രാംഷി മുസോളിനി അദ്ദേഹം ഏകാധിപതിയായിരിക്കും ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു ഇരുപത് കൊല്ലത്തേക്ക് ശിക്ഷിച്ചു ശിക്ഷ തീരുന്നതിന് മുമ്പേ അദ്ദേഹം ജയിലിൽ വെച്ച് മരിച്ചു അദ്ദേഹം ജയിലിലായിരുന്ന കാലത്ത് ഈ അദ്ദേഹം പഠിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് കുറിപ്പുകൾ എഴുതി നോട്ട്ബുക്കിൽ നോട്ട്ബുക്കിലെഴുതി കടലാസിലെ വിളി വിട്ടു ഇറ്റാലിയൻ ഭാഷയിലാണ് ഇറ്റലിയിലെ ഭരണമാറ്റം വന്നതിന് ശേഷമാണ് ഗ്രാംഷിയുടെ പിൻഗാമികൾക്ക് അല്ലെങ്കിൽ അനുയായികൾക്ക് ശിഷ്യന്മാർക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കിട്ടിയത് അൻപതുകളായപ്പോഴേക്കും അത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി വന്നു പ്രിസൻറ്റ് നോട്ട് ബുക്ക്സ് എന്ന പേരിൽ പല വാല്യങ്ങളിലായി ആ പ്രിസൻറ്റ് നോട്ട് ബുക്സിൽ ചില ലേഖനങ്ങളെടുത്ത് ഞാൻ പരിഭാഷപ്പെടുത്തി ജയിൽ കുറിപ്പുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു നമ്മുടെ ദേവാലയങ്ങളുടേതാണേലും രാജഭരണത്തിൻ്റേതാണേലും മനുഷ്യജീവിതത്തിൻ്റെ ആണെങ്കിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഘടകമാണ് അതുകൊണ്ടാണ് ഈ ഭൂടമ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ഇടയായതും ചരിത്ര വിദ്യാർത്ഥി നിങ്ങളെ ചിന്തിക്കാനിടയായതും അതിലേക്ക് നീങ്ങിയതും അങ്ങനെയാണ് ഈ ഭൂടമാ ബന്ധങ്ങളും സാമൂഹിക പരിഷ്കരണവും എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് നീങ്ങിയത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടി പ്രസീലിച്ച് ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട് ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച് അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാം ഭാഗം അതിൻ്റെ സാമ്പത്തിക സാംസ്കാരിക വശം ചർച്ച ചെയ്യുന്നതും രണ്ടാമത്തത് പങ്കെടുത്ത കുറേ ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭാവന ചെയ്തിട്ടുള്ള മുപ്പത്തി ഒൻപത് പേരുടെ ജീവചരിത്രക്കുറിപ്പ് ചെറിയ പുസ്തകമാണ് ഒരു രണ്ട് പേജ് വീതം ഒരാളിനെ കുറിച്ച് രണ്ട് പേജ് വീതം വരുന്ന രവനെക്കുറിച്ച് ആദ്യ ഭാഗവൻ്റെ അനാലിസ എൻ്റെ അപഗ്രഥനമാണ് അങ്ങനത്തെ പുസ്തകം ഇറക്കി അത് സന്ദർഭത്തിന് അനുസരിച്ച് ഇറക്കി എന്നുള്ളതേ ഉള്ളൂ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തെ കേരളമാക്കി മാറ്റിയത് വിദ്യാഭ്യാസമാണ് എന്തുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളീയർ വ്യത്യസ്തരായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വ്യാപനമാണ് എന്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ സംസ്കാര സമ്പന്നരായി വിദ്യാസം തുറന്നു ചോദിച്ചാൽ അടിസ്ഥാനം കേരളത്തിലെ വിദ്യാഭ്യാസം അതുകൊണ്ടാണ് ആ പുസ്തകത്തിലേക്ക് ഞാൻ അങ്ങനെ എഴുതുന്നത് അതിൽ വിദ്യാർത്ഥി പ്രത്യേകിച്ച് വനിതകൾക്കുള്ള വിദ്യാഭ്യാസ പ്രാധാന്യം ഞാൻ ഊന്നി പറയുന്നുമുണ്ട് ഇതൊക്കെയാണ് ഒരു പക്ഷേ എൻ വി ചവിട്ടിയ അതേ പടിയിലൂടെ ചവിട്ടിയ അകത്തേക്ക് കയറാൻ എന്നെ അർഹനാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായി മനോഹരമായി ആശയ ആശയസ്ഫുടീകരണത്തോടുകൂടി പ്രസംഗിക്കുവാനും പ്രവർത്തനം നടത്തുവാനും ഇദ്ദേഹത്തിന് അനായാസം സാധിക്കുന്നു എന്നുള്ള പ്രത്യേകത ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു ഏത് സ്ഥാനത്ത് പ്രവർത്തിച്ചാലും ആ തസ്തികയുടെ ഗൗരവം മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഭംഗിയായി പഠിച്ച് പരിഹരിക്കാനും സഹപ്രവർത്തകരുടെ പ്രശംസ നേടുവാനും സാധിക്കും വിധം പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും ഇദ്ദേഹത്തിന് പ്രത്യേക വൈഭവമുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ് അനേകം പുരസ്കാരങ്ങളും ബഹുമതികളും പ്രൊഫസർ കാർത്തികേയൻ നായർ എന്ന വ്യക്തിത്വത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത ശൈലിയും ഉന്നതമായ ചിന്തയും ആരെയും ആകർഷിക്കപ്പെടുന്നു പ്രൊഫസർ കാർത്തികേയൻ നായർ എത്രത്തോളം ഉന്നതങ്ങളിലേക്ക് പോകുന്നുവോ അത്രത്തോളം വിനയാന്വിതനായിട്ടാണ് കാണപ്പെടുന്നത് സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനെ കുറിച്ച് എല്ലാം പങ്കുവെച്ചു നന്ദി ഇനി ഒരല്പം കുടുംബകാര്യം മാമിൻ്റെ മക്കൾ രണ്ടുപേരാണ് മൂത്ത മകൾ അപർണ അപർണയുടെ മകനാണ് ആദിനാഥ് അപർണയുടെ ഭർത്താവ് തൊട്ടടുത്ത തമ്പാൻ തന്നെയാണ് വീട് അയാൾ എസ് പി കമ്പനിയിലാണ് ഒരു രണ്ടുപേരും പിന്നെ ബാംഗ്ലൂർ സെറ്റിൽഡാണ് ഇളയ മകൾ അനുപമ അവൾ ഇപ്പോൾ അമേരിക്കയിലാണ് കാലിഫോർണിയ സംസ്ഥാനത്ത് സാൻ ഫ്രാൻസോയ്ക്ക് അടുത്ത് സാനോസെന്ന് പറഞ്ഞ പട്ടണത്തിലാണ് താമസം അവൾ ഇവിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവൾ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവ്സിൽ നിന്ന് എം എസ് എടുത്തു അവിടെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു അവളുടെ ഭർത്താവ് ഗിരീഷ് അയാളും അവിടെ ആപ്പിൾ എന്ന് പറയുന്ന നമ്മുടെ ടെലിഫോൺ മറ്റേ സെൽഫോൺ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഭാര്യ പിന്നെ ബി എസ് എൻ എല്ലാണ് അപ്പോൾ ഈ വാർത്താ ഇങ്ങനെ മൊത്തവും ചില്ലറിയായിട്ടൊക്കെ കൊണ്ടു കിടക്കുന്ന കഴിച്ചയാണ് എന്റെ ഇളയ മകള് ചിത്രകലയിൽ വലിയ താല്പര്യമുള്ള ആളാണ് അവൾ വരച്ച ചിത്രങ്ങളായി വച്ചേക്കുന്നത് അപ്പോൾ അപ്പോൾ അവളുടെ അഭാവം അല്ലെങ്കിൽ അവൾ കേരളത്തിൽ ഇല്ലാത്തതിന്റെ ഒരു പ്രയാസം ഞങ്ങൾ തീർക്കുന്ന ഈ പടങ്ങൾ കണ്ടിട്ടാ അപ്പോൾ അവളെ ഓർമ്മിക്കാൻ പറ്റും അപ്പോൾ മൂന്നാല് കൊല്ലം അവൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ചിത്രകല പിന്നെ സമ്മാനം വാങ്ങിയിരുന്നു മാമിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനെ കുറിച്ച് പറയാമോ ബി എസ് എൻ എല്ലാ വർക്ക് ചെയ്യുന്നത് ഡിവിഷണൽ എഞ്ചിനീയർ ആണ് ഔദ്യോഗിക ജീവിതവും കുടുംബവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും ഓഫീസിലെ പണികളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും നല്ലതായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട് തിരക്ക് പിടിച്ച ഈ ഔദ്യോഗിക ജീവിതത്തിൽ അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ കൗമുദി ടി വിയിലെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സന്മനസ് ഉണ്ടായതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് സ്നേഹസമ്പന്നനായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ എന്ന മഹത് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ശേഷിക്കുന്ന ജീവിതകാലം സർവവിധ ഐശ്വര്യങ്ങളോടെ ഔന്നത്യങ്ങളിൽ നിന്ന് ഔന്നത്യങ്ങളിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ കൌമുദി ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം